ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ്. ഇന്ന് ഞാനിവിടെ മസാലകളൊന്നും ചേർക്കാതെ, അതായത് നാളികേരമൊന്നും വറുത്ത് ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും പുട്ടിന് കൂടെയൊക്കെ കടലക്കൂട്ടൻ ഉണ്ടാക്കുന്ന സമയത്ത് നാളികേരം നന്നായി വറുത്തരച്ചിട്ടാണ് ചെയ്യാറ്. എന്നാൽ ഇന്ന് അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കൂട്ടൻ തയ്യാറാക്കി കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടല നന്നായിട്ട് കഴുകിയ ശേഷം തലേദിവസം രാത്രി കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം കേട്ടോ. അപ്പോൾ അത് വേവിക്കാനായിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഒരു കടല മുങ്ങി നിൽക്കണം അത്രയും ഭാഗത്തിന് മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ചിട്ട് ഒരു 6 to 7 whistle വരുന്ന വരെ വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു കൂട്ടാനിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ അത് 6 whistle വന്നതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ തുറന്നിട്ടുണ്ട്. കടലയൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ കറക്റ്റ് വേവായിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമ്മൾ കടല വേവിച്ചെടുക്കേണ്ടത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്ക് വേറെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 2-3 tablespoon വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 2 ചെറിയ ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക ഒന്നിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാടൊന്നും മസാലയുടെ ആവശ്യമില്ല, ഇത്ര മാത്രം മതി. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ഇതേപോലെ ചെറുതാക്കി നുറുക്കിയത് ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു സവാളയുടെ ഒരു പച്ച ടേസ്റ്റും ആ ഒരു പച്ച മണവും ഒന്ന് പോകുന്നവരെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തിട്ട് വേഗം ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. സവാള വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് ഞാനിതിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1 tablespoon വേവിച്ച കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 8-10 cashew nut കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നല്ല മിനുസ്സായിട്ട് അരച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മളെ സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. അതിലേക്ക് 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒന്ന് സവാള വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ അത് ആ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 teaspoon പെരിഞ്ചീരകം പൊടിച്ചത്, അതിൻ്റെ കൂടെ തന്നെ 1/4 teaspoon ഗരം മസാലയുടെ പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവുക, അത്ര മാത്രമേ വേണ്ടു കേട്ടോ. ഒരുപാടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം 1 minute ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് എപ്പോഴും ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ കടലയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ കടല വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി ഇതിലേക്ക് എരിവിനായിട്ട് 1/2 teaspoon കുരുമുളക് ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൊടിയെക്കാട്ടിലും അധികം ചതച്ചത് ചേർക്കുമ്പോഴാണ് ഒന്നുകൂടി ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നന്നായിട്ട് 2-3 minutes നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ഏകദേശം വെള്ളം ഒന്നിങ്ങനെ കുറഞ്ഞ് വരുന്ന ആ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ കടലയുടെയും കാഷ്യൂനട്ടിൻ്റെയും പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കടലയും കാഷ്യൂനട്ടും അരച്ച് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കറി ഒന്ന് കുറുകി വരാനും അതേപോലെ തന്നെ ആ കാഷ്യൂനട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കറിക്കൊക്കെ ഒന്ന് സ്വാദ് കൂട്ടും ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകി വരും കേട്ടോ. കാരണം നമ്മൾ കടലയും അതേപോലെ തന്നെ കാഷ്യൂനട്ടും അരച്ചെടുത്തതാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം വെച്ചിട്ട് ഒന്ന് കുറുകിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ 1-5 minutes നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ അതവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് 1 medium sizeലുള്ള തക്കാളി ഇതേപോലെ വലുതാക്കി നുറുക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 3-4 pachamulak കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് വേവിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. എന്നാലാണ് ആ ഒരു തക്കാളിയിലത്തെ പുളിയും അതേപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിവൊക്കെ ഒന്ന് കറിയിലേക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് 3-4 minutes ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ.
ഇപ്പം അത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ കറക്റ്റ് വേവായിട്ടുണ്ട്. ഇത്രയും നമ്മൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ, ഒരുപാടൊന്നും വേവിച്ചെടുക്കേണ്ട. അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്രേവിയും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഈ ഒരു കൂട്ടാൻ്റെ ഗ്രേവി എന്ന് പറഞ്ഞാൽ ഈ ഒരു പാകത്തിലാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇത് കുറയൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വെള്ള കടല കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലകളൊന്നും അധികം ചേർക്കാതെ, എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടിയും പൂരി പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വെള്ളപ്പത്തിൻ്റെയും ദോശയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.